எடா சிட்டு എന്താ കാര്യം? ആരോട് ചോദിച്ചാൽ നിങ്ങൾ വീടിനുള്ളിൽ കയറിയത്? എന്താ ചിരിക്കുന്നത്? ഇവിടെ കയറുന്ന ആരും സമ്മതം നിന്റെ? ഇവിടെ വെങ്കിടിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മര്യാദക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, അതാ നല്ലത്. ഞാൻ വളരെ മോശമാണ്. അത് ഞങ്ങൾക്കറിയാം. എന്നാലും നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് എങ്ങനെ പോവും എന്റെ തമ്പുരു? പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചെവിയിൽ രണ്ട് ചെമ്പരത്തിപ്പ് കൂടെ വച്ചെങ്കിൽ കളിക്കല്ലേ എന്നോട് കളിക്കാനൊക്കെ എന്റെ അടുത്ത് വരരുത്, എന്റെ ദേഹത്ത് തൊടരുത്. എന്താ സൗന്ദര്യം ഇപ്പൊ നിന്നെ കണ്ട ഏതൊരാണെന്ന് മോഹം തോന്നുന്നു. ഞങ്ങളൊരു തമാശ ചെയ്തല്ലേ? ഒരു തമാശ കുഴപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. നീ ഇങ്ങനെ സീരിയസ് ആയിട്ടല്ലോ. ഇവനിതെന്ത്? ഞാനൊരു കാര്യം പറയാം, ഇനി അവൻ അവിടെ നിർത്താതിരിക്കുന്നത് നല്ലത്. വെങ്കിലേ, ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിടിച്ചു പുറത്താക്കണെങ്കിൽ ആക്കാ. എന്താക്കണ? കാരണം ഇന്റെ പേരിൽ ഈ ഇവിടുന്ന് പോവാൻ പാടില്ല. ആ ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശരിയാവൂല. അവൻ നമ്മൾ വിചാരിക്കണ പോലെ അല്ലേ വെങ്കിടി? പെശകാന്നേ, ഹൈ പെങ്കൂത്താന്നേ. അതുകൊണ്ട് അവനെ പിടിച്ച് പുറത്താക്കിയേ, ഒന്ന് പോടാ. എന്താ പുറത്താക്കിയ? എന്താ നിന്റെ തീരുമാനം? ഒരാളുടെ മനസ്സ് പോലെയാണ് എന്റെ ജീവിതം. മനസ്സ് തകർന്ന് ജീവിതവും തീർന്ന്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്താ കാര്യം? പെട്ടെന്നൊരു തീരുമാനം വേണ്ട, വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കാം. വെങ്കിടി പറഞ്ഞ ആളൊന്നു പോവല്ലേ? വിട്ടോ, ഞാൻ വിളിക്കാം. എന്തരക്കാ ഒന്ന് ഇറങ്ങി വാന്ന്, വെങ്കിടി പറഞ്ഞ ആളെത്തി. ഈ വിട്ടോ, ഞാൻ ലോഡറക്കിട്ട് വരാം.
പപ്പൻ, കുയിലി, ചിറ്റാമൃത്, മായൻ, എസ് ആർ കെ. ഹലോ, നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാ പാടാ. ഇവന് ഇത് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യട്ടി വലതുകാലി വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടതുകാലി വെച്ച് കയറിയല്ല, എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലി വെച്ച് കയറിക്കോ. ആ, ഇടതു മതി, ഇടതു മതി. കരിങ്കാലാണ് അവിടെ നിന്നാ മതി. വരൂ വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും ഇവിടെ ഇരിക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. ഇത് ഫുള്ളി ഫർണിഷ്ഡാ. കൊള്ളാലോ. മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂലക്ക് കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. എല്ലാം മാലയുടെ ഇഷ്ടം. ശരി ശരി, വാ. ഇനിയുണ്ട് റൂംസ്. ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? ആ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയാ? പേടിയോ എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓള് ഇവിടെ നിക്കാനാ പരിപാടിയെങ്കിൽ പറച്ചോനെ. ഇജ്ജന്നെ കാക്കേ വഴുള്ളോ? എന്റെ കൺട്രോള് പോവാണ്ട. എന്റെ വീട് അമ്പാളും നാട്ടുകാരും കൂടി പെലാട്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്ന. എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. ഓ, എന്തിന്? ഇവരിവിടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്കെന്താണ് പ്രശ്നം? തമ്പൊരു വേലക്കാരനും, അത്രേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തൊലക്കാണ് നമ്മൾ ഉറപ്പൊഴിക്കണത്? തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞോ. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ്? അത് മാസം അല്ല, മാസം മാസം തരും. അയ്യോ, നീ ഒരാളാണെങ്കിൽ ശരി. ആ വെളിയിരിക്കുന്നമാരുടെ ഉദ്ദേശം കൂടെ അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ട് ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യാറുന്നില്ലടാ പന്നിയോളെ. ഇതൊരുമാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ. കുഞ്ഞു മിണ്ടാണ്ടിരിക്കടാ, ഇറച്ചി കുതിക്കാരം വന്ന് കിടന്നു. പുറത്തിറങ്ങിയ പീഡാക്കേസാ പടി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല. ഒരു ക്രിമിയടി വന്നു. എവിടെ നീ പറഞ്ഞ ആള്? വെള്ളം പുള്ളിക്കുന്ന കളിയുണ്ടേ, വരും കരുതിയിരുന്നു. ചോദിച്ചാലും തരില്ല ആ പന്നി. നീ ചെല്ലൊന്ന് ചോദിക്കേ, ചെല്ല് പോ. കേരളത്തിലെ രജനീകാന്തോ? ഒരെണ്ണം കൂടെ എടുക്കട്ടുമ്പ. അണ്ണാ, എനിക്ക് ലേശം കാശ് വേണോ അണ്ണാ? ഏയ്, എപ്പൊ നോക്കിയാലും കാശി കാശി. നീ വായ പൊളിക്കുന്ന തിന്നാനും കാശ് വയ്ക്കാനും വേണ്ടി മാത്രം കൊടുക്കില്ല വടുകൻ. ഇവന്മാരെ വെച്ച് ട്രൂപ്പ് നടത്തണം, എന്നെ വേണം തല്ലാൻ. അല്ലാത്ത കഷ്ടം ഒന്നും മനസമാധാനത്തോടെ മനുഷ്യന്മാർക്ക് ഇരിക്കാനും സമ്മതിക്കില്ല വെച്ചാല്. വീടും കുടിയില്ല, ഒറ്റാം തടി, പിന്നെ എന്തിനാണ്ടാന്ന് നിനക്ക് കാശി? ചുരുട്ടി മൂക്കിൽ വലിക്കാന് പോയി നിങ്ങള്. ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കണ. അടുത്ത പ്രാവശ്യം കുന്നിന് കളി കൂടി ഒന്ന് കഴിയട്ടെ, ഒക്കെ കൂടി ഒരുമിച്ച് തരാം. അത് പോരണ്ണ, എനിക്ക് വേണം കുറച്ച് കാശ്. ഇവനെ കൊണ്ട് തോറ്റുപോയല്ലോ. പാവം, ശരീരം വേർപ്പിച്ചുണ്ടാക്കിയ കാശ് ചോദിക്കുമ്പം പിപ്പിടിയായിട്ട് പേടിപ്പിക്കാണ് പറഞ്ഞു. സ്വന്തം കാര്യത്തിന് പോരാത്തവന് ഇത് തന്നെ എന്റെ ഗതി വരുമോ? അയാൾ ഒന്ന് കണ്ണുരുട്ടുമ്പോഴേക്കും നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അയാൾ പിടിച്ച് വീഴുമോ നിന്നെ? എപ്പോഴും തോപ്പിക്കാൻ നോക്കുന്നവരോട് എപ്പോഴെങ്കിലും ഒന്ന് ജയിക്കേ. അല്ല നിന്നെ, എനിക്കെന്താ വാങ്ങി തരുന്നേ? കുന്തം, എനിക്ക് വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്തിനാ നീ എന്റെ പിന്നാലെ തന്നെ വരുന്നത്? നിനക്ക് അതിലേതെങ്കിലും പോക്കൂടെ?
നിന്റെ പേരെന്താന്നാ ചോദിച്ചത്? അതാ പറഞ്ഞത്, മാല. നീ എന്തിനാ വീട്ടിനോട് കയറിയത്? ആരോട് ചോദിച്ചാണ് നീ വീട്ടിനോട് കയറിയതെന്ന്? എന്താ നോക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? പറഞ്ഞോ മര്യാദയ്ക്ക്. എന്റെ സ്വഭാവം മഹാമോശമാണ്. ദേ കാര്യം പറയുമ്പോ ഇടിച്ചു കാണിക്കണ മറ്റേ സ്വഭാവം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. വേണോ? ഇറങ്ങി പൊടി വീട്ടിന്ന്. എന്താണ് നിനക്ക്? ചെവി കേട്ടൂടെ, പൊട്ടിയാ നീ പന്നി. മര്യാദയ്ക്ക് സംസാരിക്കടോ. താനിപ്പ എന്താ വിളിച്ച? അതെനി വേണ്ട, ഞാൻ താൻ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. നിന്നോട് എന്താടി സംസാരിക്കാനുള്ളത്? വലിച്ചു പുറത്തോട്ട് ചവിട്ടാ വേണ്ടത്? അത് ചെയ്യണോ ഞാൻ? ആഹാ, എന്നാ നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. എനിക്ക് പോവാനേ മനസ്സില്ല. ഒന്ന് വലിച്ചു പുറത്തേക്കിട്ടെ. എന്നോട് കളിക്കാൻ നിക്കല്ലേ? വലിച്ചു എന്തടി കാണിക്കണത്? ഒന്നും കാണിച്ചില്ല. ഇത്രയും കാലം ഒരു പാവത്തിന്റെ പോലെ എന്റെ കൂടെ ജീവിച്ചിട്ട് ഈ തുളസിക്കതിര് പോലെ ഇരിക്കുന്ന കൊച്ചിനെ പിച്ചിച്ചാ നോക്കണ വെങ്കിടി. ഞാ എന്റെ പൊന്നു മാലമോളെ, സംഗതി ഇത്ര പെട്ടെന്ന് ചൂട് പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് അല്ലേ? ഞാൻ അതിനു വേണ്ടി പിടിച്ചോന്നല്ല. എന്തിന്? ഞാൻ വന്നപ്പോഴുണ്ട്. ഒരക്ഷരം നീ മിണ്ടി പോരുത്, എല്ലാം എനിക്ക് മനസ്സിലായി. പോട്ടെ മോളെ, ഭാഗ്യം വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു മാന്യനായ ഒരുത്തനാണ് ഇവനെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ മാന്യൻ തന്നെയാണ്, ഒന്നും ചെയ്തിട്ടില്ല. എന്തുണ്ടായെന്ന് ഞാൻ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെങ്കിടി, ഞാൻ വിളിച്ചിട്ട് എന്റെ കൂടെ വന്ന കുട്ടിയാണിത്. ഒരു പെണ്ണിനെ കയ്യെത്താവുന്ന ദൂരത്ത് അടുത്ത് കിട്ടിയപ്പോ നിന്റെ രൂപം മാറി. മനസ്സിലുള്ള മൃഗം വിരളി കൊണ്ട് പുറത്തിയാടി. കൃത്യസമയത്ത് ഞാൻ വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അതോ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അവളെ വലിച്ചടിപ്പിക്കുന്നവളോടൊപ്പം നീ ഞാൻ കണ്ടത്. വെങ്കിടി, എടാ മനുഷ്യനായിട്ടുണ്ടെങ്കിൽ നിയന്ത്രണം വേണം. അതാടാ സംസ്കാരം, കൺട്രോള് വേണം, കൺട്രോൾ. നീ എന്താ കാളക്കൂറ്റനാ അതോ നേർച്ച കൂറ്റനാ? ഇതാണ് ഞാൻ പറഞ്ഞ മുതല്. ഒരു പാവല്ല, സാവധാനം നീ അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ ഈ കച്ചവടമൊക്കെ ആയിട്ട് കൂടുതൽ പെണ്ണുങ്ങളുമായിട്ടാ ഇടപാട്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുകയോ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ തീർന്ന് പിന്നെ അന്ന് വഴക്കും പരിഭവും കരച്ചിലും പിഴിച്ചിലും ആയിരിക്കും. വേണമെങ്കിൽ കളഞ്ഞിട്ട് പോയിരുന്നു. പിന്നെ ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഒരു രസമുള്ളൂ. ആ പിന്നെ ഇവനെ പ്രേമിക്കുന്ന ഒരു പെണ്ണിന്റെ ട്രൂപ്പിലുണ്ട്. ഈ പിശാശിനി എന്റെ പിന്നാലെ നടക്കുന്നതിന് പകരം ആ പെണ്ണിന്റെ പിന്നാലെ നടന്നിരുന്നെങ്കിൽ രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടി വിടായിരുന്നു. ഞാൻ ഫ്രീ ആവുകയും ചെയ്യും. ഇതൊരു രക്ഷയില്ല. ഇപ്പോ അളകണ്ടില്ലേ, ഈ സാധനത്തിനെ നന്നാക്കി എടുക്കലാണ് നിന്റെ പണി. നീ ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടെ അവനേക്കാൾ അധികാരം നിനക്കാണെന്ന് അവനെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവന്റെ സുഖം താനേ തീർന്നോളൂ. ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യ ആയിരിക്കും. സെറ്റപ്പാന്നും ഒന്നാന്തര സ്റ്റെപ്പിനി. ഈ പട്ടാപ്പകലോ, നീ തന്നെ ചോദിക്കട്ടെ. കയ്യിന്ന് വിട്. ഓ വാങ്ങിട്. അപ്പൊ അമ്പാളെ, രണ്ടാണുങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു പെണ്ണിനെ കാണുമ്പോ അവൾ ആരാ എന്താന്ന് ചോദിച്ചാൽ എന്താ ഒരു തെറ്റ്? നീ പറ. ഇപ്പൊ അതിന്റെ പേരിൽ ഇല്ലാത്തവരെ നുണകൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ പിടിക്കാൻ ചെന്നു നോക്കെ. ഞാൻ എന്തിനാ അവളെ പിടിക്കണത്? ഇതാ നോക്ക്, എന്റെ കയ്യിൽ നല്ല തളമ്പുണ്ട്. ഇത് വെച്ചൊരു വീക്കെണ്ട് വീക്കെണ്ട് ചെലവള് ചത്തിട്ട് എട്ടീസായി തോന്നും. പിന്നെന്താ നീ വീക്കാഞ്ഞ? നീ സമാധാനപ്പെടു, വാ വന്ന് ഇവിടെ ഇരിക്കേ. ഇനി എനിക്ക് ചായ ഒന്നും വേണ്ട അമ്പാളെ. എന്തേ ആന്ന് കുടിച്ച ചങ്കെന്ന് അറിയില്ല. ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും ഒരു പണിയുണ്ടാ വീട്ടില്? മൂപ്പരുടെ ഒരു കാര്യത്തിന് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, അല്ലാതെ എവിടെയെങ്കിലും കിടക്കണ വിടക്ക് സാധനങ്ങളെ വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരാ ചെയ്യ. ഒന്ന് നോക്കുമ്പോ കൂടെ ഒരു പെണ്ണുണ്ടാവണം, നല്ലതാടാ. എന്തിന്, എന്താ ആവശ്യത്തിന്? വെങ്കിടി ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ, കാണാനും നന്ന്. അവന്റെ കൂടെ ഒരു പെണ്ണിറങ്ങി പോന്നല്ലോ, എന്താ തെറ്റ്? എന്നോട് ചോദിച്ചിരുന്നെങ്കി ഞാൻ പോയനല്ലോ കൂടെ.